നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ 9th ചാപ്റ്ററായ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 9.4 ആണ്. അതിൽ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഓരോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, എല്ലാത്തിൻ്റെയും ജനറൽ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ dy/dx = 1 - cos x / 1 + cos x. അപ്പോൾ ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട് അല്ലേ, എക്സും വൈയും. അപ്പോൾ വൈ ഒക്കെ ഒരു സൈഡിലും എക്സ് ഒക്കെ മറ്റേ സൈഡിലും, അതാണ് നമ്മുടെ വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വൈയുടെ ഇതിൽ dy മാത്രമേ ഉള്ളൂ, ഇതെല്ലാം എക്സിലാണല്ലേ. അപ്പോൾ 1 - cos x / 1 + cos x dx-നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു, രണ്ടും രണ്ട് സൈഡിലായിട്ട് നിർത്തി. ഇനി നമ്മളിത് എന്ത് ചെയ്യണം, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. അതിന് മുമ്പ് നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, 1 - cos x എന്ന് പറയണത് 2 sin² x/2 ആണെന്നുള്ളത് നമ്മൾ പല ഫോർമുലയിലും പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ cos 2x ഫോർമുലയിൽ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ 1 + cos x എന്താണ്, 2 cos² x/2. ഇവിടെ 2 ഉം 2 ഉം ക്യാൻസലായിപ്പോയി, dx നമുക്കിവിടെ എഴുതാം, which is equal to sin² x/2 - cos² x/2 എന്താണ്, ടാൻ സ്ക്വയർ എന്ന് എഴുതാമല്ലേ. സൈൻ ബൈ കോസ് എന്ന് പറയുന്നത് ടാൻ ആണ്. അപ്പോൾ ടാൻ സ്ക്വയർ എക്സ് ബൈ ടു dx. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രൽ dy = ഇൻറ്റഗ്രൽ tan² x/2 dx. അപ്പോൾ ഇൻറ്റഗ്രൽ dy എന്ന് പറയുന്നത് എന്താണ്, y ആണെന്ന് നമുക്കറിയാം അല്ലേ. ഇൻറ്റഗ്രൽ ടാൻ സ്ക്വയർ എന്താണ്, ടാൻ സ്ക്വയറിൻ്റെ വരിക നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മളതിനെ മാറ്റി എഴുതണം, എന്ത് എഴുതണം, sec² x/2 - 1. നമുക്കറിയാം ടാൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് sec² x - 1 ആണ്. അപ്പോൾ ടാൻ സ്ക്വയർ എക്സിൻ്റെ ഒരു ഇൻറ്റഗ്രൽ നമുക്കറിയില്ല, അതേസമയം sec² x അറിയാം. അപ്പോൾ നമ്മളതിനെ sec² x - 1, ഇവിടെ x/2 ഉള്ള കാരണം sec² x / 2 - 1 എന്ന് പറഞ്ഞ് മാറ്റി എഴുതി. അപ്പോൾ y = 2. ഇനി നമുക്കിതിനെ സെപ്പറേറ്റ് ഇൻറ്റഗ്രേറ്റ് അല്ലേ. അപ്പോൾ ഇൻറ്റഗ്രൽ sec² x / 2 എന്ന് പറയുമ്പം tan x / sec² x എന്ന് പറയുന്നത് ടാൻ എക്സ് ആണ്. അപ്പോൾ sec² x / 2 എന്ന് പറയുമ്പോൾ tan x / 2 - 1/2 ഉണ്ട്. അപ്പോൾ അത് മുകളിലേക്ക് പോകുമ്പോൾ 2 ആവും. അപ്പോൾ 2 tan x / 2 - 1 എന്ത് വരും, എക്സ് വരും, പ്ലസ് നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം സി. അപ്പോൾ y = 2 tan x / 2 - x + c ഈസ് ദ റിക്വയേർഡ് സൊല്യൂഷൻ. ഇതാണ് നമ്മുടെ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. dy/dx = √4 - y² √4 - y². അപ്പോൾ നമുക്കിതിനെ വൈഡ് ടേം ഒക്കെ ഒരുമിച്ച് എഴുതാം അല്ലേ. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം, dy/√4 - y² നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു, dx അവിടേക്ക് പോയി, പിന്നെ അവിടെ വേറെ ടേം ഒന്നുമില്ല. ഇനി നമുക്കിതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻറ്റഗ്രൽ dy/√4 - y² = ഇൻറ്റഗ്രൽ dx. നല്ല ഒരുമിച്ച് തന്നെ എഴുതി. ഇതെന്ന് പറയുന്നത് എന്താണ്, √a² - y² അല്ലേ, അല്ലെങ്കിൽ a² - x² എന്ന് നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ ഏടെ സ്ഥാനത്ത് ആരാണ്, 2. അപ്പോൾ 2 സ്ക്വയറാണ് 4 അല്ലേ. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്തായിരുന്നു, sin inverse x / a. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് വൈ ആണ്, എയുടെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ sin inverse y / 2 which is equal to ഇൻറ്റഗ്രൽ dx എന്ന് പറയുന്നത് എന്താണ്, എക്സ് ആണ് അല്ലേ. എക്സ് പ്ലസ് നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം സി. വേണമെങ്കിൽ നമുക്കിതിനെ y/2 = sin inverse ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, sin(x + c) അങ്ങനെയും നമുക്ക് എഴുതാം. അപ്പോൾ ഇതാണ് ഈ ഒരു, ഇനി നമുക്ക് വേണമെങ്കിൽ y = എന്ന് പറഞ്ഞിട്ട് എഴുതാം, y = 2 sin x + c. ഈ 2-നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇതാണ് അതിൻ്റെ ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇവിടെ കിട്ടിയപ്പോൾ തന്നെ നമ്മുടെ സൊല്യൂഷനായി, നമ്മളതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയത് മാത്രം. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് dy/dx + y = 1. അതിൽ y ≠ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ആദ്യം നമുക്ക് വൈനെ അങ്ങോട്ട് കൊണ്ടുപോകാം ആദ്യം. dy/dx = 1 - y. ഇതിനെ വേണമെങ്കിൽ നമുക്കിവിടെ ഒരു മൈനസ് പുറത്തേക്ക് എടുത്തിട്ട് y - 1 എന്ന് എഴുതാം. അത് തന്നെയല്ലേ 1 - y. ഇനി നമുക്ക് അതിനെ താഴ്ത്തേക്ക് കൊണ്ടുവരാം. dy/y - 1 ഒരു സൈഡിൽ എഴുതി, ഈ മൈനസ് അവിടെ നിർത്തി dx-നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമുക്കിനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, ഇൻറ്റഗ്രൽ 1/y - 1 എന്ന് പറയുന്നത് log y - 1 ആണ് അല്ലേ. അപ്പോൾ നമുക്കിതിനെ log y - 1 എന്ന് കൊടുത്തു, which is equal to മൈനസ് അവിടെ തന്നെ നിർത്തി. ഇൻറ്റഗ്രൽ dx എന്ന് പറയുന്നത് x ആണ്. അപ്പോൾ -x പ്ലസ് നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം c. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ e² പവർ എടുക്കുമ്പോൾ ഈ ലോഗ് മാറിപ്പോവും. അതിനുവേണ്ടി നമുക്ക് e² പവർ എടുക്കാം. e² log y - 1 = e² - x + c.
ഇതെന്ന് പറയുന്നത് എന്താണ്, ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു സി. നമുക്കതിനെ സെപ്പറേറ്റ് പവർ കൊടുത്തിട്ട് എഴുതാം. അപ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു സി എന്ന് കൊടുക്കാം. ഇവിടെ ഇ റേസ് ടു ലോഗ് വൈ മൈനസ് വൺ എന്ന് പറയുമ്പോൾ എന്താവും, വൈ മൈനസ് വൺ. അപ്പോൾ വൈ മൈനസ് വൺ ഇസ് ഈക്വൽ ടു, നമുക്ക് ഇ റേസ് ടു സീനെ വേറൊരു കോൺസ്റ്റൻറ്റ് കൊടുക്കാം, എ എന്ന് കൊടുക്കാം. എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്, അല്ലെങ്കിൽ വൈ ഇസ് ഈക്വൽ ടു എന്ത് വരും, മൈനസ് വൺ. ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, പ്ലസ് വൺ ആവില്ലേ. അപ്പോൾ വൺ പ്ലസ് എ ഇ റേസ് ടു മൈനസ് എക്സ്, വിച്ച് ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. അപ്പോൾ കോൺസ്റ്റൻ്റ് ഒന്നും നിങ്ങൾ പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എ എന്ന് പറയുന്നത് ഇ റേസ് ടു സി ആണ്. അപ്പോൾ നമ്മളതിന് വേറൊരു കോൺസ്റ്റൻറ്റ് എ എന്നോ അങ്ങനെ എന്തെങ്കിലും പേര് കൊടുത്തു എന്ന് മാത്രം. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ, സീക്സ് സ്ക്വയർ എക്സ് ടാൻ വൈ ഡി എക്സ് പ്ലസ് സീക്സ് സ്ക്വയർ വൈ ടാൻ എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു സീറോ. കേട്ടോ, എക്സും വൈ ഒക്കെ ആകെ മിക്സ് ചെയ്തിട്ട് കിടക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ വൈയുടെ ടേം എഴുതാറ് അല്ലേ. അപ്പോൾ ഈ ടേം ഇവിടെ നിർത്തിയിട്ട് ഈ ടേമിനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാം. അപ്പോൾ സീക്സ് സ്ക്വയർ വൈ ടാൻ എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു, ഇത് അങ്ങോട്ട് കൊണ്ടപ്പോൾ മൈനസ് ആവൂലേ, മൈനസ് സീക്സ് സ്ക്വയർ എക്സ് ടാൻ വൈ ഡി എക്സ്. ഇനി നമുക്കവിടെ എന്ത് ചെയ്യാം, ഇതിൽ സീക്സ് സ്ക്വയർ വൈ നമുക്ക് ഇവിടെ ആവശ്യമുള്ളതാ, അതവിടെ നിർത്താം. ഇവിടെ ഒരു ടാൻ വൈ ഉണ്ട്, അതിന് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഈ സീക്സ് സ്ക്വയർ എക്സ് അവിടെ നിൽക്കട്ടെ, ഡി എക്സ് അവിടെ നിർത്തി. ഇവിടെ നിന്ന് ആരേനെ കൊണ്ടുവന്നു, ടാൻ എക്സ് കൊണ്ടുവന്നപ്പോൾ ഡിനോമിനേറ്ററിലായി അല്ലേ. ഇപ്പോൾ നോക്കിയേ, നമ്മളെല്ലാത്തിനെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നു. സീക്സ് സ്ക്വയർ വൈ ഡി വൈ ബൈ ടാൻ വൈ ഇസ് ഈക്വൽ ടു മൈനസ് സീക്സ് സ്ക്വയർ എക്സ് ബൈ ടാൻ എക്സ് ഡി എക്സ്. ഇനി നമുക്കിതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാമല്ലോ. അവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കി നോക്കിയേ, നമ്മളിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് കൊടുക്കുകയെന്ന് വിചാരിക്കേ. പുട്ട് ടി ഇസ് ഈക്വൽ ടു ടാൻ വൈ. അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും, ഡി ടി ഇസ് ഈക്വൽ ടു എന്ത് വരും, ടാൻ വൈയുടെ എന്താ വരിക, സീക്സ് സ്ക്വയർ വൈ ഡി വൈ. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഇട്ട് ചെയ്യണത്, ലെഫ്റ്റ് സൈഡ് അല്ലേ. സീക്സ് സ്ക്വയർ വൈ ഡി വൈ. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇതിന് പകരം എന്ത് കൊടുക്കാം, സീ സ്ക്വയർ വൈ ഡി വൈ ബൈക്ക് വരെ നമുക്ക് ഡി ടി ബൈ ടി. അതേപോലെ തന്നെ ഇവിടെ ഒരു മൈനസ് പുറത്തേക്ക് എടുത്തു ഇൻറ്റഗ്രൽ. ഇവിടെ ഇതേപോലെ ഞാൻ ടി ടിക്ക് പറയാം, ടിക്ക് എന്ത് കൊടുക്കുകയാണ്, ടാൻ എക്സ് കൊടുക്കുകയാണെങ്കിൽ ഡി ടി ഇസ് ഈക്വൽ ടു സീക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് വരില്ലേ. അപ്പോൾ ഇവിടെയും നമുക്ക് വൺ ബൈ ടി ഡി ടി അല്ലെങ്കിൽ ഡി ടി ബൈ ടി എന്ന് വരും. കണ്ടോ, അപ്പം നമ്മൾ നോക്കേണ്ടത് താഴെ കിടക്കുന്ന ടേമിൻ്റെ നേരെ ഡിഫറൻഷ്യൽ വേണം നമുക്ക് മുകളിൽ കിടക്കുന്നത് അല്ലെ, ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതി ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരും, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ ലോഗ് ടി എന്ന് കൊടുക്കാം. ലോഗ് ടി ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് ടി. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ടി എന്ന് പറയുന്നത് ടാൻ എക്സ് ആണ് കേട്ടോ. ഇത് ലെഫ്റ്റ് സൈഡിൻ്റെയാണ് ഞാൻ ഇവിടെ എഴുതി കാണിച്ചത്, റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു വേരിയബിൾ പോലെ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ടി കൊടുക്കുന്നത് എന്താണ്, ടാൻ വൈ എന്ന് പറയാം. ലോഗ് ടാൻ വൈ ആണ് ലോഗ് ടാൻ വൈ ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും, മൈനസ് ലോഗ്, ഇവിടെ ടാൻ എക്സ് ആണ് എടുത്ത ഇവിടുത്തെ ടി എന്ന് പറയുന്നത്. രണ്ടും ഒരേപോലെ ആയിരുന്നു, ഞാൻ ഒരുമിച്ച് കാണിച്ചു തന്നു മാത്രം. പ്ലസ് നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം സി. സിക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം ലോഗിലായതുകൊണ്ട് ലോഗ് സി എന്ന് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ വെറുതെ സി എന്ന് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലെ, ഇത് മൈനസ് ആണല്ലോ. അപ്പോൾ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ നമുക്ക് ലോഗ് ടാൻ വൈ പ്ലസ് ലോഗ് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് സി. അപ്പോൾ ഇവിടെ ലോഗ് സി എഴുതേണ്ട ആവശ്യമില്ല, പക്ഷേ എല്ലാം ലോഗിലായതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് ലോഗ് സി എന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതെന്ന് എന്താ, ലോഗ് ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയുന്നത് എന്താണ്, ലോഗ് എ ഇൻറ്റു ബി. അപ്പോൾ ഇവിടെ ലോഗ് ടാൻ വൈ ഇൻറ്റു ടാൻ എക്സ് എന്ന് വരും. ലോഗ് ടാൻ വൈ ഇൻറ്റു ടാൻ എക്സ് അല്ലെങ്കിൽ ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ, അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, കാരണം മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. ഇതെന്ത് വരും, നമുക്ക് ലോഗ് സി തന്നെ. കണ്ടോ, ഇനി നമുക്കിതിനെ മാറ്റാൻ എന്ത് ചെയ്യുക, ഈയുടെ പവർ എടുക്കുക അല്ലേ. e റേസ് ടു ലോഗ് ടാൻ വൈ ഇൻറ്റു ടാൻ എക്സ് ഇസ് ഈക്വൽ ടു e റേസ് ടു ലോഗ് c. ഇതെന്തായി പിന്നെ, e റേസ് ടു ലോഗ് x എന്ന് പറയുന്നത് x തന്നെ. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഞാൻ ഈ ടാൻ എക്സ് ആദ്യം എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അത് എന്തുകൊണ്ട് എഴുതിയെന്നൊന്നും ചോദിക്കുന്നു വേണ്ട, മൾട്ടിപ്ലിക്കേഷനാണ്. ടു ഇൻറ്റു ത്രീ എന്ന് പറയുന്നതും ത്രീ ഇൻറ്റു ടു എന്ന് പറയുന്നതും ശരി തന്നെയല്ലേ. അപ്പോൾ ടാൻ എക്സ് ആദ്യം എഴുതിയെന്ന് മാത്രം, കാരണം എക്സിൻ്റെ ടേം ആദ്യം കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ ഇസ് ഈക്വൽ ടു ഇവിടെയും e റേസ് ടു ലോഗ് c എന്ന് പറയുമ്പോൾ എന്തായി, c ആയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അവിടെ ഒരു ലോഗ് സി, നമ്മളൊരു കോൺസ്റ്റൻ്റ് അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ലോഗ് സി എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ ഇസ് ഈക്വൽ ടു സി എന്ന് കിട്ടി. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റനും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതും ഇതേപോലെ തന്നെ വരണം, ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി വൈ മൈനസ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ ആദ്യം ഈ ഡി വൈയുടെ ടേം ഇവിടെ നിർത്താം, ഈ ടേമിനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി വൈ വിച്ച് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ്
ഡി എക്സ്. ഇനി ഈ ടേമിനെ നമുക്ക് എക്സിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരാം അല്ലേ, കാരണം അതൊക്കെ എക്സിലാണ്. അപ്പോൾ ഇവിടെ വൈയുടെ ടേം വേറെ ഒന്നുമില്ല, അപ്പോൾ മാത്രമേ നമുക്ക് ഡി വൈ എന്ന് എഴുതാം. ഇവിടെ ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ന്യൂമറേറ്ററിൽ എഴുതി, ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിനോമിനേറ്ററിൽ വരും. ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. നമ്മളിതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്, ഇൻറ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും, ഇതിവിടെ നോക്കി നോക്കിയാൽ ഇതിൻ്റെ നേരെ ഡെറിവേറ്റീവാണ് മുകളിൽ കിടക്കുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പുട്ട് ടി ഇസ് ഈക്വൽ ടു, ഇത് നമുക്ക് വൈ എന്ന് തന്നെ എഴുതാട്ടെ, ഇൻറ്റഗ്രൽ ഡി വൈക്ക് നമുക്ക് വൈ എന്ന് പേര് കൊടുക്കാം. ഇതിൻ്റെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. പുട്ട് ടി ഇസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ കൊടുക്കുക, ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ്. അപ്പോൾ നമുക്കവിടെ ഡി ടി എന്ത് വരും, ഇ റേസ് ടു എക്സിൻ്റെ ഇ റേസ് ടു എക്സ് തന്നെ, ഇ റേസ് ടു മൈനസ് എക്സിന് എന്ത് വരും, മൈനസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് അല്ലേ, അല്ലെങ്കിൽ ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സിന് മൈനസ് വൺ വരുമ്പോൾ ഇവിടെ മൈനസ് വൺ വരും ഡി എക്സ്. ഈ ടേമല്ലേ നമ്മുടെ ന്യൂമറേറ്ററിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് വൈ എന്ന് എഴുതി, ഇൻറ്റഗ്രൽ ഡി വൈയുടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ. ഇതിപ്പോൾ എന്തായി മാറി, ഇൻറ്റഗ്രൽ മുകളിലെ നമ്മുടെ ഡി ടി, ഡി ടി ബൈ ടി എന്നായി മാറിയില്ലേ. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു ഇതെന്താണ്, ലോഗ് ടി അല്ലേ, ലോഗ് ടി പ്ലസ് സി. വൈ ഇസ് ഈക്വൽ ടു ലോഗ് ടി പ്ലസ് സി, അതായത് വൈ ഇസ് ഈക്വൽ ടു ലോഗ് ടി എന്തായിരുന്നു നമ്മൾ കൊടുത്തത്, ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് സി. കണ്ട ടിക്ക് നമ്മൾ ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് സി. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, വേറെ പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഡിനോമിനേറ്ററിലുള്ള ടേമിൻ്റെ ഡെറിവേറ്റീവാണ് നേരെ മുകളിൽ കിടക്കുന്നതെങ്കിൽ നമുക്കവിടെ ലോഗ് കണ്ട, ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കവിടെ ലോഗ് ടി ആ ഒരു രീതിയിലേക്ക് വരും, അതായത് ലോഗ് നമ്മുടെ ഈ ന്യൂമറേറ്ററിൻ്റെ ടേം അല്ല ഡിനോമിനേറ്റർ, ഡിനോമിനേറ്ററിലുള്ള ടേം ലോഗ് ഡിനോമിനേറ്റർ ടേം. അപ്പം നമുക്ക് ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. പക്ഷേ ഈ ഒരു സംഭവം കാണുമ്പോൾ നമുക്കതൊരു ക്ലിക്ക് ചെയ്യണം, അത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ അതിങ്ങനെ കിട്ടും എന്നുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.